friends, welcome back to Villans. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വൈഫൈയുടെ സിഗ്നൽ സ്ട്രെങ്ത് എങ്ങനെ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം എന്നാണ് ഞാൻ കാണിക്കാൻ നിങ്ങൾക്ക് പോകുന്നത്. നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് ഡിസ്റ്റൻ്റ് ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ വൈഫൈ റൂട്ടറിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറിയിരിക്കുമ്പോൾ വൈഫൈയുടെ സിഗ്നൽ സ്ട്രെങ്ത് ഇപ്പോൾ കാണുന്ന പോലെ എൻ്റെ ഇവിടെ വളരെ കുറവ് കാണിക്കാം. കണ്ടോ, ഇത് കുറവ് കാണിക്കുമ്പോൾ ഈ ഒരു സിഗ്നൽ സ്ട്രെങ്ത് ഇന്ന് ഇപ്പോൾ കൂടിയ പോലെ എങ്ങനെ കൂട്ടാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങളെ. അപ്പോൾ ഓൾറെഡി ഞാൻ ആ കോൺഫിഗറേഷൻ ഇതിൻ്റെ അത് ചെയ്തേക്കണമുണ്ട്. അതിങ്ങനെ കുറഞ്ഞും കൂടി ഇങ്ങനെ ഫ്ലക്ച്വേഷൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഇവിടെ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഒരു സംഭവം ഇത്രയും റേഞ്ച് എനിക്ക് ഉണ്ടായിരുന്നില്ല. അത് വളരെ കുറവായിരുന്നു. നേരത്തെ കണ്ടുപോലെ ഒന്നോ രണ്ടോ ബാറോ എനിക്ക് വരുള്ളായിരുന്നു. അപ്പോൾ അതെങ്ങനെ കൂട്ടാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ സ്റ്റാർട്ടിൽ ദിസ് പി സി എന്ന് അടിക്കുക. ദിസ് പി സിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മാനേജ് ഓപ്ഷൻ എടുക്കുക. മാനേജ് ഓപ്ഷനിൽ ഡിവൈസ് മാനേജർ സെലക്ട് ചെയ്യാൻ ശേഷം നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സിൽ പോയി ബ്രോഡ്കോം ബി സി എം വൈഫൈ അഡാപ്റ്റർ എന്നുള്ളൊരു ഇത് കാണാൻ പറ്റും. ചിലവരുടെ സിസ്റ്റത്തിൽ ഇൻ്റൽ ആർ ഡ്യുവോസിൻ്റെ വൈഫൈ അഡാപ്റ്റർ ആയിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇത് നോക്കിയതിന് ശേഷം നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അഡ്വാൻസ്ഡ് ഓപ്ഷൻ എടുത്തതിന് ശേഷം നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ റോം ടെൻഡൻസി അല്ലെങ്കിൽ റോമിംഗ് ഡിസിഷൻസ് എന്ന് കാണാം. പക്ഷെ ചില സിസ്റ്റത്തിൽ ഇതിന് റോമിംഗ് അഗ്രസീവ്നെസ് എന്നാണ് കാണപ്പെടുന്നത്. സോ അത് നിങ്ങളത് നോക്കുക. എന്നിട്ട് അതേപോലെ അത് കൂട്ടിക്കൊടുത്താൽ ഇപ്പോൾ റോം ടെൻഡൻസി എടുക്കുകയാണെങ്കിൽ ഇത് മോഡറേറ്റ് ആയിരിക്കും എല്ലാവരുടെയിലും കിടക്കുന്നത്. അത് മാറ്റി അഗ്രസീവിലേക്ക് മാറ്റി കൊടുക്കുക. അതുപോലെ റോമിംഗ് ഡിസിഷൻസിൽ ഡിഫോൾട്ട് ആയിരിക്കും കിടക്കുന്നത്. അത് ഒപ്റ്റിമൈസ്ഡ് ഡിസ്റ്റൻസിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഓക്കെ സെലക്ട് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇത്രേ ഉള്ളൂ പരിപാടി. ഇത് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് നിങ്ങളുടെ വൈഫൈ സ്ട്രെങ്ത് കൂടുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. കൺട്രോൾ പാനലിൽ പോവുക. സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് പവർ ഓപ്ഷൻസ് കാണാം. പവർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ചേഞ്ച് പ്ലാൻ സെറ്റിങ്സ് ഉണ്ട്. അതുകൂടെ അഡ്വാൻസ്ഡ് പവർ സെറ്റിങ്സിൽ സെലക്ട് ചെയ്യുക. അതിൻ്റെ അത് വയർലെസ് അഡാപ്റ്റർ സെറ്റിങ്സ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പവർ സേവിങ് മോഡ് ഓൺ ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഓൺ ബാറ്ററിക്കകത്ത് മിക്കവരുടെ സിസ്റ്റത്തിൽ ഇത് മീഡിയം എന്നായിരിക്കും കിടക്കുന്നത്. അത് മാറ്റി മാക്സിമം ആക്കുക. പ്ലഗ്ഡ് ഇൻ ചിലവരുടെ മാക്സിമം തന്നെ ആയിരിക്കും കിടക്കുന്നത്. എന്നാലും നോക്കി രണ്ടും മാക്സിമം ആക്കുക. അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വൈഫൈ റേഞ്ച് കൂടി കിട്ടുന്നതായിരിക്കും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. കൂടാതെ ബെൽ ഐക്കണം കൂടി ഒന്ന് നെക്കിയേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.